ഹൃദയത്തിൻ്റെ എല്ലാ രോഗങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. കഫ രോഗങ്ങൾ നമുക്ക് ആശ്വാസമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾക്ക് നമുക്കറിയാം, പെട്ടെന്ന് ചിലപ്പോൾ ജലദോഷം വന്നു ചെവിവേദന വരാറുണ്ട് അല്ലേ. അങ്ങനെയുള്ളപ്പോൾ പ്രത്യേകിച്ച് നടുവേദന അല്ലെങ്കിൽ നടുവിൽ നിന്ന് കാലിലേക്ക് വേദന ഇറങ്ങുന്ന ഒരു ഗൃദ്രസി എന്ന് പറഞ്ഞ കണ്ടീഷൻസ് അല്ലെങ്കിൽ ജോയിൻ്റ് പെയിനുകൾ വരിക, സ്വെല്ലിങ്ങോടുകൂടി, അങ്ങനത്തെ ഒക്കെ അസുഖങ്ങളിൽ നമുക്കിത് ഔഷധമായിട്ട് ഉപയോഗിക്കാം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ അടുക്കളയിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു സ്പൈസ്, അതായത് വെളുത്തുള്ളിയെപ്പറ്റി പഠിക്കാം നമുക്കിന്ന്. ഇത് പ്രധാനമായിട്ടും കഫത്തെയും വാദത്തെയും കുറയാൻ സഹായിക്കുന്ന ഒരു ഔഷധമാണ്. ഇനി നമുക്കിതിൻ്റെ ചെറിയ ഉപയോഗക്രമങ്ങളെപ്പറ്റി നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടും വെളുത്തുള്ളിയെപ്പറ്റി ചിന്തിക്കുന്ന നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത് ഹൃദയത്തിൻ്റെ എല്ലാ രോഗങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. അതായത് ഹൃദയത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഔഷധമാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. അത് നമുക്കൊരു ക്ഷീരഭാഗം പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ക്ഷീരഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദ്രവ്യം, അതായത് ഒരു ഔഷധം ചേർത്ത് അതിലത്തെ പാലും പാലിൻ്റെ അളവ് വെള്ളവും ചേർത്ത് അതിനെ പാലളവാക്കി വറ്റിക്കുന്ന ആ രീതി പ്രിപ്പയർ ചെയ്യുന്ന മരുന്നുകൾക്കാണ് ക്ഷീരഭാഗം എന്ന് പറയുന്നത്. ഇത് ക്ഷീരഭാഗമായിട്ടാണ് വെളുത്തുള്ളി പ്രത്യേകിച്ചും നമ്മൾ ഈ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയാരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ സെയിം ഔഷധം ഗ്യാസിൻ്റെ പ്രശ്നം, ഗ്യാസ് ട്രബിളിനൊക്കെ നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ നടുവേദന, അതായത് വാദസംബന്ധമായ രോഗങ്ങൾ നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാം. അതിന് ഉണ്ടാക്കേണ്ട ഇത്രയും ആവശ്യമുള്ളൂ: 5 ഗ്രാം വെളുത്തുള്ളി, അത് ജസ്റ്റ് അതച്ചെടുക്കുക. അതിൻ്റെ അടുത്തേക്ക് 40 മില്ലി പാലും 40 മില്ലി വെള്ളവും ചേർത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക. 5 ഗ്രാം വെളുത്തുള്ളി, 40 മില്ലി പാല്, 40 മില്ലി വെള്ളം, ഇത് തിളച്ച് വറ്റി ആ വെള്ളം വറ്റി 40 മില്ലിയായി മാറണം. അതായത് ടോട്ടൽ 80 മില്ലിയാണ് അടുപ്പേ വെച്ചിട്ടുണ്ടല്ലോ, അത് വറ്റി 40 മില്ലി ആകുന്ന വരെ നമ്മൾ തിളപ്പിക്കണം. അതിനുശേഷം 10 മില്ലി വീതം രാവിലെയും വൈകുന്നേരവും കുടിക്കുക. ഇതാണ് ഔഷധക്രമം. ഇത് ഗ്യാസ് ട്രബിളിനും അതുപോലെ മറ്റ് വയറിൻ്റെ അസ്വസ്ഥതകൾക്കും അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് ആർക്ക് വേണമെങ്കിലും സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടില്ല. ട്രോൺസ്ലേറ്റസ് ഔഷധമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അതിന് വേണ്ടത് വെളുത്തുള്ളി 1 മൂന്നല്ലി, കൂറമുള്ളിൻ്റെ കൂമ്പ് 3 എണ്ണം. കൂറമുള്ളി സാധാരണ നമുക്ക് റോഡിൻ്റെ സൈഡിലൊക്കെ കിട്ടും, അല്ലെങ്കിൽ പറമ്പുകളിലൊക്കെ കാണാറുണ്ട്. ഒരു ബ്രൗൺ കളറിൻ്റെ ചെടിയാണ്, ഏകദേശം ഒരു തണ്ടൊക്കെ ബ്രൗൺ കളറിലിരിക്കും, നിറയെ മുള്ളുകളാണ്, പൊട്ടിച്ച ഒരു വാട സ്മെല്ല് വരുന്ന ഒരു മഞ്ഞ കളറുള്ള പൂക്കളൊക്കെ ഉണ്ടാവും, കൊലയായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവും ചെടിയാണ്, പലർക്കും അറിയാമായിരിക്കും. അതിൻ്റെ കൂമ്പ് 1 മൂന്നെണ്ണം, ഇത് രണ്ടും കൂടെ ചേർത്ത് അരച്ച് ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ രാവിലെ വെറും വയറ്റി കഴിക്കുക. ഒരു 3 മുതൽ 5 ദിവസം വരെ കഴിക്കുന്ന ഉത്തമം. ട്രോൺസൈറ്റിസിൻ്റെ പ്രശ്നം ഉള്ള സമയത്ത് കഴിക്കണം, ഒട്ടും ഇല്ലാത്ത സമയത്ത് കഴിച്ചിട്ട് വലിയ കാര്യമില്ല, ഉള്ള സമയത്താണ് കഴിക്കുന്നത്. ഇനിയിപ്പം കൂറമുള്ളി കിട്ടാനില്ല എന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ വേറൊരു മരുന്ന് നമുക്ക് കഴിക്കാം. അതിന് വേണ്ടത് 2 അല്ലെങ്കിൽ 3 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 5 കല്ലുപ്പ്, 5 കുരുമുളക്, കൊടകൻ്റെ ഇല 5 എണ്ണം, ആര്യവേപ്പിൻ്റെ ഇല 5 എണ്ണം. അപ്പോൾ 2 ഇലയുണ്ട്, 3 ഉണങ്ങിയ ദ്രവ്യങ്ങളുണ്ട്, അതായത് ആര്യവേപ്പിൻ്റെ ഇലയും കൊടകൻ്റെ ഇലയും അതുപോലെ കുരുമുളകും കല്ലുപ്പും വെളുത്തുള്ളിയും എല്ലാം തന്നെ 5 ആണ്. വെളുത്തുള്ളിക്ക് വലുപ്പം അധികം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് 2 അല്ലെങ്കിൽ 3 എണ്ണം മതിയെന്ന്. ഇത് വായിലിട്ടിട്ട് ഒരുമിച്ച് ചവച്ചതിൻ്റെ നീരിറക്കുക, രാവിലെയും വൈകുന്നേരവും 2 നേരവും ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 1-3 ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ആ ടോൺസിൽ, ഇൻഫ്ലെയിംഡ് ആയ ടോൺസിലൊക്കെ സൈസൊക്കെ കുറഞ്ഞ് നല്ല ആശ്വാസം കിട്ടും. അതുപോലെ നമുക്കറിയാം പലർക്കും നമ്മൾ ഹാർട്ടിനെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പം കൊളസ്ട്രോളിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ടല്ലേ. കൊളസ്ട്രോള് ഒത്തിരിയേറെ പേർക്കുണ്ട് കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അതിന് നമുക്കൊരു ഔഷധമായിട്ട് ഉപയോഗിക്കാം. വെളുത്തുള്ളി അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക, എന്നിട്ട് ഒരു ചെറിയൊരു ഗ്ലാസ് ഭരണിക്കത്തിട്ട് വയ്ക്കുക. 100 ഗ്രാമോ 50 ഗ്രാമോ നമുക്ക് സൗകര്യം പോലെ എടുക്കുക, എത്ര വേണമെങ്കിലും. അതൊരു ഗ്ലാസ് ഭരണിയിലിട്ട് വയ്ക്കുക, അതിലേക്ക് കുറച്ച് തേനൊഴിച്ച് വയ്ക്കുക. അതായത് നമ്മുടെ വെളുത്തുള്ളി മൂടി നിൽക്കണം തേന്, അത്രയും തേനൊഴിച്ച് വയ്ക്കുക. നന്നായി അടച്ച് 21 ദിവസം വയ്ക്കുക. 21 ദിവസത്തിന് ശേഷം ദിവസവും 2 അല്ലി വെളുത്തുള്ളിയും ഒരു സ്വല്പം തേനും കൂടെ എടുത്ത് രാവിലെ കഴിക്കുക. വെറും വയറ്റിൽ പല വാദരോഗങ്ങളും ഔഷധമായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നടുവേദന അല്ലെങ്കിൽ നടുവിൽ നിന്ന് കാലിലേക്ക് വേദന ഇറങ്ങുന്ന ഒരു ഗൃദ്രസി എന്ന് പറഞ്ഞ കണ്ടീഷൻസ് അല്ലെങ്കിൽ ജോയിൻ്റ് പെയിനുകൾ വരിക, സ്വെല്ലിങ്ങോടുകൂടി, അങ്ങനത്തെയൊക്കെ അസുഖങ്ങളിൽ നമുക്കിത് ഔഷധമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പ്രത്യേകിച്ചും പല കഷായങ്ങളിലും, വാദസംബന്ധമായ കഷായങ്ങളിലും ഇത് ഔഷധത്തിൻ്റെ കൂടുതൽ ചേരുന്നുണ്ട്. നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇപ്പം ഒരു പ്രത്യേകിച്ച് ജോയിൻ്റിലൊക്കെ വേദനയാണെന്ന് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ കുറച്ച് വെളുത്തുള്ളി എടുത്ത് നന്നായി അരച്ചെടുക്കുക, എന്നിട്ട് തിന്നായിട്ടൊരു പേസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാവുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ തീക്ഷ്ണദ്രവ്യമാണ്, അതുകൊണ്ട് ഒത്തിരി കട്ടിൽ അപ്ലൈ ചെയ്താൽ ഒത്തിരി പുകച്ചിൽ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഇങ്ങനെ ലോക്കൽ അപ്ലിക്കേഷനൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ചും പിത്തം അധികമുള്ള, അതായത് ശരീരത്തിന് പൊതുവെ ചുട്ടുനീറ്റിലും പുകച്ചിലും ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ഇത് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അവർക്ക് ഓൾറെഡി പിത്തം അധികമാണ്.
അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ വീണ്ടും വെളുത്തുള്ളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ശരീരം പുകയാനായിട്ടും മറ്റ് പിത്തവികാരങ്ങൾ ഉണ്ടാകാനായിട്ട് സ്കിൻ റാഷസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല. അല്ലാതെ നമുക്ക് പുകച്ചിലോടുകൂടി അല്ലാതെ സാധാരണ നീരും വേദനയും നിൽക്കുന്നത് കഫവും വാതവും അധികമായ ഒരു കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു കണ്ടീഷനിലൊക്കെ ഇത് ലോക്കൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഇത് എണ്ണയായിട്ടും ഉണ്ടാക്കി ഉപയോഗിക്കാം. ഒരു സ്വല്പം വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ഒരു കുറച്ച് മതി, ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ആ വെളുത്തുള്ളി ഒന്ന് നല്ല ബ്രൗൺ കളറായി വന്നാൽ മതി. അപ്പോൾ അത് ഉപയോഗിക്കാൻ പാകമാവും. ആ എണ്ണ ചൂടോടുകൂടി അപ്ലൈ ചെയ്യുക. ഇതും വേദന കുറയാനായിട്ട് സഹായിക്കും. അതുപോലെ മറ്റൊരു വാദത്തിൻ്റെ രോഗമാണ് ഹനുസ്തംഭം എന്ന് പറയും. അതായത് നമ്മുടെ ഈ വായുടെ ഈ ഭാഗമുണ്ടല്ലോ, ഇവിടുത്തെ ഈ ജോയിൻ്റ് ചെറിയ പ്രശ്നം വന്നിട്ട് വായിനെ അടയ്ക്കാനും തുറക്കാനും ബുദ്ധിമുട്ട്. ചിലപ്പോൾ തുറന്നുമായിരിക്കും, തുറന്നതിനിരിക്കും, അടയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരവസ്ഥ വരാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ സ്വല്പം ഇന്ദുപ്പും വെളുത്തുള്ളി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രീ ആയി കിട്ടും, അത് ആശ്വാസമാകും. ഉദരക്രിമിയിൽ നമുക്കിത് ഔഷധമായിട്ട് ഉപയോഗിക്കാം. അതായത് വയറുകൃമിയുടെ ശല്യമൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ വെളുത്തുള്ളി കായവും അതുപോലെ വിഴാലരി നമ്മുടെ അങ്ങാടിപ്പെട്ടി വാങ്ങിക്കാൻ കിട്ടും. ഇത് വെളുത്തുള്ളി ഉണക്കിയെടുത്ത് പൊടിക്കണം. ഇത് മൂന്നര ചേർത്ത് പൊടിച്ചിട്ട് 1 ഗ്രാം വീതം മതി. രാവിലെയും വൈകുന്നേരമായിട്ട് ഒരു 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം വരെ കൊടുക്കുക. ഉദരക്രിമികളൊക്കെ ചത്തുപോയിക്കോളും. അത് വളരെ എഫക്റ്റീവാണ്. അതുപോലെ ചിലപ്പോൾ നമുക്ക് കൈകാലുകളുടെ ഈ വിരലുകളുടെ ഇടയിൽ ഇങ്ങനെ ചൊറിച്ചിൽ വരും അല്ലേ, ചെറിയ കുരുവ് പോലെയൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ളപ്പം വെളുത്തുള്ളിയും അതുപോലെ സ്വല്പം മഞ്ഞളും കൂടി ചേർത്ത് അരച്ചിട്ട് പുരട്ടി കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ മാറും. പിന്നെ ന്യൂമോണിയ, അതായത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ എന്ന് പറയുമ്പോൾ കഫരോഗങ്ങളാണല്ലോ. കഫരോഗങ്ങൾ നമുക്ക് ആശ്വാസമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ വെളുത്തുള്ളി നമുക്ക് ചതച്ചിട്ടതിൻ്റെ നീര് ഉള്ളിൽ കഴിക്കാൻ സാധിക്കും. കുഞ്ഞുങ്ങൾക്ക് നമുക്കറിയാം പെട്ടെന്ന് ചിലപ്പോൾ ജലദോഷം വന്നോ ചെവി വേദന വരാറുണ്ടല്ലേ, അങ്ങനെയുള്ളപ്പോൾ ഇത് വെളുത്തുള്ളി ഇടിച്ച് പിഴിഞ്ഞ് ഒരു നീരെടുക്കുക. 2-3 തുള്ളി ചെവിയിൽ ഉറ്റിച്ച് കൊടുക്കുക. അത് ചെറുതായിട്ട് ചൂടായിട്ട് ഉറ്റിക്കുവാണ് കുറച്ചുകൂടെ നല്ലത്. ഒരു ജസ്റ്റ് ഒരു സ്പൂണിലേക്ക് എടുത്തുനിന്ന് തീയിൽ കാണിച്ചാൽ മതി, ഇപ്പോൾ ചൂടായി കിട്ടും. ആ എണ്ണ ഇത് ഇടിച്ച് പിഴിഞ്ഞ് നീർന്ന് പതിയെ ചൂടാക്കിയിട്ട് 2-3 തുള്ളി ചെവിയിൽ ഉറ്റിച്ച് കൊടുക്കുക. പെട്ടെന്ന് ആ വേദന മാറും. പിന്നെ ചെവിയുടെ പുറത്തൊക്കെ ഒന്ന് പതിയെ ഒന്ന് ആ നീരിന്ന് സ്വല്പം പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളിക്ക് വേറൊരു പ്രധാനപ്പെട്ടൊരു ഗുണമുണ്ട്. അതായത് ശരീരത്തിൽ പ്രത്യേകിച്ചും സ്ത്രീകളുടെ ശരീരത്തിലെ ഈസ്ട്രജൻ്റെ അളവിനെ കീപ്പപ്പ് ചെയ്യാനായിട്ട്, ആ ഒരു ഈസ്ട്രജൻ്റെ ലെവല് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പ്രത്യേക കഴിവ് വെളുത്തുള്ളിക്കുണ്ട്. അതായത് നമ്മൾ ആഹാരത്തിൽ ഉപയോഗിച്ചാൽ മതി, അതിനുവേണ്ടി പ്രത്യേകിച്ച് വെളുത്തുള്ളി കഴിക്കണമെന്നില്ല, പക്ഷേ നമ്മുടെ ആഹാരത്തിൽ കറികളിലൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പം എന്താ ഈസ്ട്രജൻ്റെ പ്രാധാന്യം? നമുക്കറിയാം സ്ത്രീകൾക്ക് ഒരു 45 വയസ്സ് 50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു മെനോപോസിൻ്റെ ടൈം ആവും. അതായത് പീരിയഡ്സൊക്കെ നിൽക്കുന്നൊരു സമയം, ആ സമയത്ത് ശരീരത്തിൽ ഹോർമോണിൻ്റെ അളവ് കുറയും. അപ്പോഴെന്താ സംഭവിക്കുക? ഈസ്ട്രജൻ്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോഴേക്കും ബോണിൽ നിന്നും, അതായത് ശരീരത്തിന് ആവശ്യമായ കാൽസ്യം വേണം. അപ്പോൾ ഈസ്ട്രജൻ്റെ അളവ് കുറയുമ്പോൾ ബോഡിക്ക് കാൽസ്യം അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി നോർമലി കുറയും. അപ്പം ബോഡിക്ക് ആവശ്യത്തിന് കാൽസ്യം കിട്ടാവരും അടുത്ത് എന്താ ചെയ്യുക? ബോൺസ്, നമ്മുടെ എല്ലുകളിലുള്ളിൽ കാൽസ്യത്തിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നും ബോഡി കാൽഷ്യം വലിച്ചെടുക്കാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ അടുത്ത അനന്തരഫലമായിട്ട് പെട്ടെന്ന് തന്നെ ഫ്രാക്ചേഴ്സ്, പെട്ടെന്ന് തന്നെ നമുക്ക് വീണാൽ എല്ലുകളൊക്കെ പൊട്ടുന്ന അവസ്ഥയുണ്ടാകും. അപ്പം ഇങ്ങനൊരവസ്ഥ, അതായത് ഓസ്റ്റിയോപൊറോസിസിലേക്ക് പെട്ടെന്ന് പോകാതിരിക്കാനായിട്ട് ഈ വെളുത്തുള്ളിയുടെ ഉപയോഗം നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു നാച്ചുറൽ ഈസ്ട്രജൻ സ്റ്റിമുലേറ്റിംഗ് കപ്പാസിറ്റി കൊണ്ടാണ് അത് സാധിക്കുന്നത്. നമ്മൾ ഇന്ന് വെളുത്തുള്ളിയുടെ ഗുണങ്ങൾ കാണുകയായിരുന്നു അല്ലേ. ഇനി ഏതെങ്കിലും കണ്ടീഷൻ വെളുത്തുള്ളി ഉപയോഗിക്കാൻ പാടില്ലാത്തതായിട്ടുണ്ടോ? ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പിത്തം അധികമായ അവസ്ഥകൾ, അതായത് ഒത്തിരി ഇനി അസിഡിറ്റി പ്രശ്നങ്ങളുള്ളവർ അധികം ഉപയോഗിക്കേണ്ട. പക്ഷേ അതിനും ഉപയോഗിക്കാം അസിഡിറ്റിക്ക്. അസിഡിറ്റി ഉള്ളവർ, അതായത് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഉപയോഗിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. കുറച്ചധികം കറിവേപ്പില, 1-2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് 3 ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പക്ഷേ വെളുത്തുള്ളി തന്നെ ഉപയോഗിക്കുന്നത് ആ ഒരു കണ്ടീഷനിൽ ഉപകാരപ്പെടുകയല്ല, അത് വീണ്ടും പിത്തം അധികമാക്കാനേ ഉപയോഗിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് ചൂടുള്ള കാലാവസ്ഥ, അതായത് ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലെ ആ ചൂട് കാലാവസ്ഥയിൽ വെളുത്തുള്ളി ഉപയോഗിക്കാം, പക്ഷേ അധികമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. കാരണം വീണ്ടും അത് ബോഡി ഹീറ്റ് അധികമാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ പറമ്പിൽ പ്രത്യേകിച്ചും പുറത്ത് ജോലി ചെയ്യുന്നവർ, നല്ല വേനലിൽ നല്ല വെയിലത്ത് ജോലി ചെയ്യുന്നവർ ഉപയോഗിക്കാം, പക്ഷേ ഒന്ന് മിതമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ മറ്റൊരു കണ്ടീഷൻ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ, അതായത് സ്കിൻ റാഷസ്, ചൊറിച്ചിലുകൾ, സ്കിന്നിന് മറ്റ് എന്താ ചെറിയ ചെറിയ കുരു പോലെ ഉണ്ടാകുന്നത്, അങ്ങനെ ഒരു പിത്താനുബന്ധമുള്ള എന്ന് നമ്മൾ പറയും നമ്മുടെ ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച്. അങ്ങനത്തെയുള്ള കണ്ടീഷൻസിലൊക്കെ വെളുത്തുള്ളിയുടെ അമിതമായ ഉപയോഗം നല്ലതല്ല എന്നും കരുതിക്കൊണ്ട്, ഇപ്പോൾ കറിക്കൊന്നും ഒരു കടുക് പൊട്ടിക്കുമ്പോൾ ചേർക്കുന്നൊന്നും ഒരു പ്രശ്നമല്ല, അധികമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്ന് മാത്രം.